കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുകയുണ്ടായി, നമ്മുടെ പിണറായി സർക്കാരിന്റെ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന്. അതുപോലെ കമഴ്ന്നു വീണാൽ കാൽപ്പണവും കൊണ്ടേ പൊങ്ങി വരാറുള്ളൂ പിണറായി എന്ന്. നമുക്ക് എന്തായാലും ഈ പൊതുജനാഭിപ്രായം ഒന്ന് ചോദിച്ചറിയാം. ഇത്രയും വർഷമായിട്ട് പിണറായി സർക്കാരിന്റെ ഭരണം അഴിമതിയിലാണോ? അവരുടെ അഭിപ്രായം ഒന്നറിയാം. വളരെ മോശമായിട്ടുള്ള അഭിപ്രായം. എന്താ വെച്ച് കഴിഞ്ഞാല് സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ തന്നെ പ്രൊമോഷൻ കംപ്ലീറ്റ് പാർട്ടിക്കും കുടുംബത്തിനും കൊടുക്കുന്ന ഒരു ഇതാണല്ലോ. പിന്നെ പരമാവധി യങ്സ്റ്റേഴ്സിന് വഴിമാറി കൊടുക്കുക, അതാണ് പറയാനുള്ള ഒരു ഒപ്പീനിയൻ. പിന്നെ എന്നാ ഞങ്ങളെപ്പോലുള്ള ധാരാളം പേര് ടെസ്റ്റുകൾ എഴുതി ധാരാളം ലിസ്റ്റിൽ വന്നിട്ട് എല്ലാത്തിൽ നിന്നും ഔട്ടായിക്കൊണ്ടിരിക്കണം, കുടുംബക്കാരെ കയറ്റിക്കൊണ്ടിരിക്കണം, പാർട്ടിക്കാരെ കയറ്റിക്കൊണ്ടിരിക്കണം പിന്നാമ്പ്രങ്ങളിലൂടെ. അതുകൊണ്ട് പാർട്ടിയിലും രാഷ്ട്രീയത്തിലും ഇല്ല, ഏത് പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും നല്ലത് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ ബി ജെ പി എന്നോ ഇല്ല, ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കണം, അതാണല്ലോ ശരിക്കും ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പാർട്ടി ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന പാർട്ടി വന്നതുകൊണ്ട് മോശം, ഇന്ന പാർട്ടി നല്ലതെന്നല്ല പറയുന്നത്. പൊതുവേ ഇപ്പോഴത്തെ ഭരണത്തോടുകൂടി തീരെ താല്പര്യമില്ല. അഴിമതി ഭരണം തന്നല്ലേ, നല്ല ഭരണം ചെയ്യുന്നില്ലല്ലോ, എന്ത് ചെയ്യണം? ഇല്ല, ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഇനി ഒരു 5 വർഷം കൂടെ പുള്ളിക്ക് കിട്ടണം. 5 വർഷം കൂടി ഇനി പുള്ളിക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞ് ഈ കേരളം അങ്ങ് വിൽക്കുക അയാളു. അപ്പോൾ മുഖഭാഗമായല്ലോ, വേറെ അഭിപ്രായം പറയാമല്ലോ. ഞാൻ പറഞ്ഞ ഒരു 5 വർഷം കൂടെ പുള്ളിക്ക് കിട്ടണം. അടുത്ത് ഇനി ഇവരെ വരാൻ പാടുള്ളൂ. വന്നാൽ മാത്രമേ നമ്മൾ ഈ കേരളം രക്ഷപ്പെടുക. അപ്പോൾ ഇവർ വിൽക്കും അങ്ങ്. ഇപ്പോൾ മുഖഭാഗമായല്ലോ. ഇപ്പോൾ ഏത് ഭാഗത്താണ് വികസനമുള്ളത്? ഏത് മേഖല വികസനം? സാധാരണക്കാരന് കൂലിപ്പണിയുണ്ട്, ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ സാധാരണക്കാരന്. പിന്നെ ഇവരെന്തിനാണ് ചെയ്യണത്? ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ഇതിനെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇനി ഒരു 5 വർഷം കൂടി ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കേരളത്തിന് അവരങ്ങ് വിൽക്കും. ഈ കേരളത്തിൽ ഏത് മേഖലയാണ് ഇപ്പോൾ നേട്ടത്തിലുള്ളത്? ഏതെങ്കിലും ഉണ്ട്? എൻ്റെ പൊതുവായ അഭിപ്രായമാണ്. ഞാൻ ഒരു വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ ഇതിൽ പറഞ്ഞതല്ല, ഞാൻ പൊതുവുള്ള കാര്യം പറഞ്ഞതാണ്. സമൂഹത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ സാധാരണക്കാരൻ ജീവിക്കാൻ നിവർത്തിയില്ല, അത്രേ ഉള്ളൂ. നമുക്കെല്ലാം നല്ലതും ശരിയും തെറ്റും എല്ലാം ഉണ്ട്. അല്ല എന്ത് ചെയ്യാം, അല്ല എന്ത് പറയാം. നമുക്കിപ്പോൾ ന്യായം പറയാൻ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട സഹായങ്ങളെല്ലാം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ അവർക്ക് വേണ്ടി പരാതിയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നുള്ളത് നമുക്കറിയില്ല. അത്യാവശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ഉപകാരങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് അവരെ പറയുന്നത്, അവരെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് അവരെ പറയുന്നത്. ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് നമുക്കൊരു ഉപയോഗമില്ലെങ്കിൽ തന്നെയും അവരെ നിന്ന് വാങ്ങിക്കൊണ്ടാണ് ഇവരെല്ലാം അവരെ തന്നെ പറയുന്നത്. അതാണ് ഇന്നത്തെ ലോകം. എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ എന്ത് പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? ഇന്നത്തെ ലോകം ഇതാണ്. ഉപകാരം ചെയ്യുന്നവർ ഉപദ്രവം കിടന്നേ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞാൽ മഴ പെയ്യേ, അല്ലെ പ്രധാനമന്ത്രി പറഞ്ഞാൽ മഴ പെയ്യേ. അല്ലല്ല, മഴ സ്വാഭാവികമായിട്ട് വെയിലും മഴയല്ല സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് ഒരു അവിടെ നിന്ന് ഒരു വരവ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ അനുഭവിക്കുക. അത്ര തന്നെ അല്ല, അങ്ങ് നല്ലതാണ്, നല്ലത് തന്നെയാണ് കാര്യം. ചെന്നിടുന്നില്ല, അങ്ങനെ അഴിമതി പറയാനായിട്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം എന്താണ്, അവർ ഒരുപാട് ഉപകാരങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സർക്കാരിനെ കുറിച്ചൊന്നും അങ്ങനെ മോശമായിട്ട് പറയുന്നില്ല, മനസ്സിലായേ. അഴിമതി ഭരണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ ഒക്കത്തില്ല, പറഞ്ഞു മനസ്സിലായി. ഇന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ അവർ ഭരിക്കേണ്ട രീതിയിൽ ഭരിക്കുന്നു, നമ്മളത് അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമല്ല. അഴിമതി ഭരണമെന്ന് ഒറ്റയടിക്ക് അങ്ങനെ പറയാനൊക്കത്തില്ല എന്നാണ്. സാഹചര്യങ്ങളൊക്കെ നോക്കണം. കോൺഗ്രസ്സുകാർ മാത്രമല്ല നാട്ടുകാരും ആരോപണം ഉന്നയിക്കുന്നുണ്ട്, ഇല്ലാതില്ല. പക്ഷേ അതിനൊന്നും കടമ്പില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭരിക്കുന്നവർക്ക് അതൊന്നും ഏക്കത്തില്ല. അങ്ങനെ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കത് ഏക്കത്തില്ല, അവരത് സമ്മതിക്കത്തുമില്ല. നല്ല ഭരണമെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഭരണം ഏത് രീതിയിലായിരുന്നാലും ശരി, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കുന്നതിനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണ്, പോലീസാണ്. അത് അവർ മറക്കരുത്. മതിയോ? ഓക്കെ. അഴിമതിയാണ് കുഴപ്പമില്ലാത്തൊരു ഭരണമാണ് അഴിമതി എന്ന് പറയാൻ. നമ്മൾ അത്ര ഇതായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. വികസനം ഇപ്പോഴത്തെ കൊച്ചിൻ ഷിപ്പയുടെ വന്നതുപോലെ വികസനം എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് എന്താ പറയുക, ഇപ്പം നോർമലായിട്ട രീതിയിൽ എന്നാൽ അത്ര അധികം വികസനവും വരുതും നടക്കുന്നില്ല. പുതിയത് വേറെ മാറ്റങ്ങൾ വരട്ടെ. ഇപ്പം ഇത് തന്നെ നിന്നിട്ട് വലിയ പ്രയോജനം ഇല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ വന്നാൽ മാറുമെങ്കിൽ മറന്നതാണ് നല്ലത്.